നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു സന്തോഷകരമായ കാര്യം എന്താന്ന് വെച്ചാല് ഈ വേദപ്രചരണ പദ്ധതി നമ്മളിപ്പോൾ എല്ലാവരെയും വേദം പഠിപ്പിക്കുക എന്നുള്ള പദ്ധതി പരമേശ്വരൻ്റെ പരമമായ വാണിയെ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നതാണ് അത് ചെയ്യുമ്പോൾ വർധിതമായ ആനന്ദവും വർദ്ധിതമായ ഭക്തിയും എന്നിൽ എന്തായാലും സംഭവിക്കുന്നുണ്ട് ആ സന്തോഷം നിങ്ങളോട് പങ്കിടണം എന്ന് എന്നുകൂടി ഞാനിന്ന് വിചാരിക്കും നമ്മളിങ്ങനെ വേദത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഈശ്വരനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒക്കെ അനുഭവിക്കുന്ന ആനന്ദം അത് അനിതര സാധാരണമാണെന്ന് പറയാതെ വയ്യ ഇന്ന് നമ്മൾ പുരുഷസൂക്തത്തിൽ ഏഴാമത്തെ മന്ത്രത്തിലേക്ക് കിടക്കുകയാണ് കാരണം ഈ മന്ത്രം വേദം എങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഇതിൻ്റെ ഋഷി ാരായണ ഹർഷി അനുഷ്ടുച്ഛന്ദ ദേവത എന്താണെന്ന് ആലോചിക്കുമ്പോഴാണ് രസകരമായി തോന്നുന്നത് സൃഷ്ടേശ്വര ദേവത സൃഷ്ടേശ്വര ദേവത സൃഷ്ടിയാണ് ഈ സുഖത്തിൻ്റെ വിഷയം എന്ന് ദേവത നിർണയത്തിലൂടെ നമുക്ക് സാധിച്ചു കഴിഞ്ഞു എന്നുള്ള പ്രത്യേകത നമുക്കിവിടെ പറയേണ്ടത് ഗാന്ധാര സ്വര ഓം സർവഹുദ ऋजस सामानी यज्ञरे चन्दांसि यज्ञरे तस्मादजुस्तस्मादजयता ओम तस्माद्ज्ञ्यात सर्वहुदा ऋजस सामानी यज्ञरे चन्दांसि यज्ञरे तस्मादजुस्तस्मादजयता ओम तस्माद्ज्ञ्यात सर्वहुदा ऋजस सामानी यज्ञरे चन्दांसि यज्ञरे ഇതാണ് ഏഴാമത്തെ മന്ത്രം മന്ത്രത്തില് ഈ ഇവിടെയും നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ യജുർവേദത്തിൽ ഇത് ഏഴാ യജുർവേദത്തിലെ പുരുഷസൂക്തത്തിൽ ഇത് ഏഴാമതായിട്ടാണ് ഈ മന്ത്രം വന്നത് എങ്കിൽ ഋഗ്വേദത്തിലെ സൂക്തത്തിൽ ഈ മന്ത്രം ഒൻപതാമതായിട്ടാണ് വരുന്നത് അപ്പൊ നമുക്ക് ഇത് അർത്ഥം നോക്കാം തസ്മാത് സർവുധ യജ്ഞാത് സർവതും ഭൂമിക്കപ്പെട്ട അഥവാ സർവ്വതിനേയും നൽകുന്ന ആ സൃഷ്ടി യജ്ഞത്തിൽ നിന്നും മനുഷ്യന് വേണ്ടതെല്ലാം നൽകുന്ന ഒരു മഹത്തായ യജ്ഞമാണ് ഭഗവാൻ നടത്തുന്നത് അങ്ങനെയുള്ള അഥവാ സർവ്വതിനേയും നമുക്ക് നൽകുന്ന ആ സൃഷ്ടി യജ്ഞത്തിൽ നിന്നും ഋജഹ ഋഗ്വേദവും സാമാനി സാമവേദവും യജ്ഞിരേ ഉൽപ്പന്നമായി തസ്മാത് ആ യജ്ഞത്തിൽ നിന്നും ഛന്ദാങ്സി അഥർവവേദം യജ്ഞരെ ഉൽപ്പന്നമായി തസ്മാ ആ യജ്ഞത്തിൽ നിന്നും യജുഹു യജുർവേദവും അജായത പ്രകടമായി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട് കാരണം പലരും പറയാറുണ്ട് ആദ്യം മൂന്ന് വേദേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതർവേദം പിന്നീട് ഉണ്ടായതാണെന്ന് പറയാറുണ്ട് ഈ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു മന്ത്രം കൂടിയാണിത് കൃഷിയുടെ തുടക്കത്തിൽ തന്നെ നാല് വേദങ്ങളും ഉണ്ടായിരുന്നു കാരണം ഇവിടെ ചന്ദസ് എന്ന പേരുള്ള അഥർവത്തിനെ എടുത്തു പറഞ്ഞ ശേഷം മാത്രമാണ് യജുർവേദത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വേദം മൂന്ന് തരത്തിലാണ് അത് ഗദ്യം പദ്യം ഗാന ഈ നാല് മൂന്ന് തരത്തിലെ വേദമുള്ളൂ അതുകൊണ്ട് വേദം മൂന്നാണെന്ന് പറയുന്ന പല ഭാഗങ്ങളും കാണാം പക്ഷേ വേദങ്ങൾ വിഷയാടിസ്ഥാനത്തിൽ നൽകണം ഇവിടെ അത് വ്യക്തമാക്കുകയാണ് ഈ മന്ത്രത്തിൽ ചെയ്യുന്നത് അപ്പോൾ ഒന്നുകൂടി നമുക്ക് ആ മന്ത്രത്തിലേക്ക് അടക്കാം ഓം തസ്മാത് തസ്മാർമാനി നമ്മൾ മനസ്സിലാക്ക തസ്മാത് സർവഹുത യജ്ഞാത് സർവ്വതും ഹോമിക്കപ്പെട്ട അഥവാ സർവ്വതിനേയും നമുക്ക് നൽകുന്ന ആ സൃഷ്ടി യജ്ഞത്തിൽ നിന്നും ഋജഹ ഋഗ്വേദവും സാമാനി സാമവേദവും യജ്ഞരെ ഉൽപ്പന്നമായി ഉണ്ടായി തസ്മാദ് ആ യജ്ഞത്തിൽ നിന്നും ഛന്ദാൻസി അഥർവം ഛന്തസ് എന്ന പേരുള്ള അഥർവവേദവും യജ്ഞിരെ ഉൽപ്പന്നമായി തസ്മാദ് ആ യജ്ഞത്തിൽ നിന്നും യജുഹു യജുർവേദവും അജായത പ്രകടമായി ഇത്രയാണ് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇനി എന്തുകൊണ്ടാണ് ഈ ആധർവത്തിന് ഛന്തസ് എന്ന് പറഞ്ഞത് തുടങ്ങി ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം പറയാൻ ഇവിടെ എനിക്ക് സമയമില്ല അത് പുരുഷസൂക്തത്തിൻ്റെ ആഴത്തിലുള്ളൊരു ക്ലാസ് നടക്കുന്ന സമയത്ത് മാത്രമേ പറയാൻ സാധിക്കൂ എന്തായാലും ശരി ഇപ്പം തൽക്കാലത്തേക്കുള്ള അർത്ഥമാണ് താൽക്കാലികമായി അതിൻ്റെ ഒരു പദം മുറിച്ച അർത്ഥം സാധാരണ സാധാരണക്കാർക്ക് വേണ്ടി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ വേദപുഷ്പത്തിൽ ഈ പുരുഷസൂക്തം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരുപാട് ആളുകൾ എന്നോട് ഇതിൻ്റെ ഈ മന്ത്രം പറഞ്ഞു തരുമോ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത് പലപ്പോഴും മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരുടെയും കയ്യിലുള്ളത് ഏതേത് വേദത്തിൻ്റെ പാഠമാണെന്നുള്ളത് വളരെ മുഖ്യമാണ് അപ്പോൾ ചിലർ ഋഗ്വേദമായ പാഠം ആരിയും കയ്യിലുണ്ടാവുക ചിലർക്ക് അധർവത്തിൻ്റെ പാഠം ഉണ്ടാവും ചിലർക്ക് ഈ പറയുന്ന യജുർവേദത്തിൻ്റെ പാഠവും ഉണ്ടാവും ഈ വ്യത്യാസം പക്ഷേ തിരിച്ചറിയണം അതുകൊണ്ട് അതും ഞാൻ സൂചിപ്പിച്ചു പോകുന്നുണ്ട് പക്ഷേ ആഴത്തിലുള്ള പഠനത്തിന് നിങ്ങൾ ക്ലാസ്സിൽ വരികയെ നൂർത്തിയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വേദപുഷ്പം അവസാനിപ്പിക്കുകയാണ് നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു കൂടാതെ വേദം പ്രചരിപ്പിക്കാൻ വേണ്ടി നിങ്ങളും എന്നോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രം വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഹൃദയം കൊണ്ട് നമസ്കരിക്കുന്നു